നമസ്കാരം. നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിക് ഒന്ന് ബഷീർ ബഷീർ റിലേറ്റഡ് ആണ്. ഇന്നലെ ജെ ബി ഐ ടി വി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് വിധത്. അപ്പോൾ ഈ ജെ ബി ഐ ടി വിയുടെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ബഷീർ ബഷീറിൻ്റെ ഒരു വീഡിയോക്ക്, അവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ട്. ഓക്കെ, ഇന്ന് രാവിലെ നോക്കുന്ന സമയത്തുണ്ട് ബഷീർ ബഷീറുടെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നു കണ്ടു രാവിലെ. ആക്ച്വലി ആ വീഡിയോ ഞാൻ ഫസ്റ്റ് കണ്ടു. അപ്പോൾ ബഷീർ ബഷീറുടെ ആ റിയാക്ഷൻ വീഡിയോ, ബഷീർ ബഷീർ റിയാക്ട് ചെയ്തിരിക്കുന്നത് ജെ ബി ഐ ടി വി ചെയ്തിട്ടുള്ള ആ ഒരു തംബ്നെയിൽ, അതായത് ചങ്ങാതി വെച്ചിട്ടുള്ള തംബ്നെയിലുണ്ട്, അടിച്ചും അപമാനിച്ചും പിള്ളേരെ സ്നേഹിച്ചു കാണിക്കുന്ന വ്ളോഗുകൾ, പിന്നെ അടിയിൽ ഫാമിലി വ്ളോഗ്സ് ആൻഡ് ബാഡ് പാരന്റിംഗ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തംബ്നെയിൽ ഭയങ്കര കുറച്ച് ഓവറായി. തംബ്നെയിൽ എന്തുകൊണ്ടോ അല്ല ഓവറായി എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇത് നോക്കിയ സമയത്ത് ആദ്യം ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ബഷീർ ബഷീറുടെ ഫസ്റ്റ് വീഡിയോ കണ്ടു, ബഷീർ ബഷീർ റിയാക്ട് ചെയ്തിട്ടുള്ള, അതായത് ബഷീർ ബഷീർ ഒരു റിയാക്ഷൻ ഈ ജെ ബി ഐ ടി വിക്ക് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട് ഞാൻ ഏകദേശം ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ മറ്റുള്ള വീഡിയോയിലേക്ക് പോയത് കേട്ടോ. നമുക്ക് രണ്ട് വീഡിയോയും ഞങ്ങൾ ആക്ച്വലി ഇന്ന് റിയാക്ട് ചെയ്യാൻ, ആക്ച്വലി റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് തന്നെ പറയാൻ താല്പര്യമുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ. ബഷീർ ബഷീറുടെ കുട്ടിക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ സുഹാന അല്ലേ, സുഹാന ബഷീർ അല്ലേ, ആ ഫസ്റ്റ് വൈഫ് ആ കുട്ടി അടിച്ചതിൻ്റെ പേരിൽ, പിന്നെ അടിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം അത് സ്വാഭാവികമായിട്ടും ഏതൊരു ഫാമിലി വ്ളോഗറും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതിലൊക്കെ വന്ന് പറയുന്നത്. അത് അത്ര പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒരു ഇഷ്യൂ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് അടിച്ച കാര്യം അവർ വന്ന് പറഞ്ഞിട്ട് അവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു വ്ളോഗിൽ പറയുകയും ചെയ്തു. ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സംസാര വിഷയം ഇന്നിപ്പോൾ ഈ യൂട്യൂബേഴ്സിനിടയിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഇടയിലും ഉണ്ടായത്. പക്ഷേ സംഭവം എന്താ പറഞ്ഞു വെച്ചാൽ, ഇത് റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ബഷീർ ബഷീർ ആക്ച്വലി ഒരു വ്ളോഗറാണ്. പക്ഷെ നന്നായിട്ട് റിയാക്ട് ചെയ്തു ബഷീർ. ബഷീർ ബഷീറിന്റെ റിയാക്ഷൻ വീഡിയോ അല്ല, സൂപ്പർ റിയാക്ഷൻ ആയി. ഈ ബഷീർ ബഷീർ റിയാക്ഷനിലേക്ക് തിരിയോ. പക്ഷെ നന്നായി റിയാക്ട് ചെയ്തു അല്ല, എന്താ അറിയോ, ഇത് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബഷീർ ബഷീർ ആക്ച്വലി റിയാക്ഷൻ വീഡിയോ പോലെ അവനവന്റെ ജീവിതത്തിൽ ഒരു ചെറിയ സംഗതി നടക്കുന്ന റിയാലിറ്റി, ശരിക്കും ആ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് അടിച്ചത്, അല്ലാണ്ട് മനഃപൂർവ്വം സംസാരിച്ചതല്ല. റിയാക്ഷൻ വീഡിയോ പോലെ അല്ല, അവനവന്റെ ഇമോഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ബഷീർ ബഷീർ ആ വീഡിയോ ബഷീർ ബഷീറുടെ ചാനലിലുണ്ട്. നമുക്ക് ആദ്യം ബഷീർ ചെയ്തിട്ടുള്ള ആ ഇഷ്യൂ, അപ്പൊ രണ്ട് കാര്യമാണ് അതിലുള്ളത്. നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള രണ്ട് വിഷയമാണ്. ഒന്ന്, ഈ അടിച്ച സംഗതി ഒരുപാട് റിയാക്ഷൻ വീഡിയോസുകാർ പലരും പറഞ്ഞു കണ്ടു പല രീതിയിൽ കേട്ടോ. അപ്പം ഞാൻ നമ്മളെ കേസിൽ വിധു, ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്, ഒന്നിവിടെ ഉണ്ട് അല്ലേ, രണ്ടും ഉണ്ട്. ഒന്നും പഠിക്കണ കാര്യത്തിൽ കുട്ടികളൊന്നും അറിയില്ല, അവന് മാർക്കൊക്കെ കിട്ടും. പക്ഷെ അതെന്താ വെച്ചാൽ ഞാൻ അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അടിക്കാന്ന് വെച്ചാൽ അവൻ തന്നെ അറിയാം, എക്സാം ടൈമിൽ ടൈം ടേബിൾ കിട്ടി പഠിക്കാതെ ഇങ്ങനെ നടക്കില്ലേ, ആ സമയത്ത് ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കും എനിക്ക് ദേഷ്യം വന്നിട്ട്. അതായത് അടിക്കുകയൊക്കെ ചെയ്യും, ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കും, പോയി പഠിക്കും. കാരണം അപ്പം പഠിച്ചിട്ടേ കാര്യമുള്ളൂ, പിന്നെ മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല, മാർക്ക് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല. അപ്പം പിന്നെ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ചീത്തോറയും അടിക്കും, അല്ലാണ്ട് വേറെ കാര്യത്തിനൊന്നും എല്ലാ അമ്മമാരും എന്നും അടിക്കും എന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇടപെടാത്ത ആവശ്യത്തിന് ഒരാൾ കൊടുത്താൽ മതി, അടിച്ചോണ്ടിരിക്കല്ല. ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കാണ്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോ നമുക്ക് അമ്മമാർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, ഒപ്പം കൊടുക്കും, അപ്പൊ തന്നെ അത് സോൾവ് ആവും, ഇത് കെട്ടിപ്പിടിക്കും. ഇതൊക്കെ എല്ലാ അമ്മമാരും ചെയ്യുന്നത്, ഇപ്പൊ സോനു അങ്ങനെ തന്നെയായിരിക്കും. മാർക്ക് കിട്ടി വന്നിട്ടാണ് അത് ഞാൻ ചെയ്യാറില്ല, അതെനിക്ക് അത് അവര് ചെയ്തത് അവരുടെ രീതിയാണ്, ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, മാർക്ക് കിട്ടിയിട്ട് പിന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്താ പറയട്ടെ, ഞാനിങ്ങനെ വെച്ചാൽ എക്സാമിൻ്റെ മുമ്പ് നല്ലോണം ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ആ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം നല്ലോണം പറയുകയും ചെയ്യും. കാരണം എല്ലാ അമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവില്ല അവനെ മക്കൾക്ക് മാർക്ക് കിട്ടണം, അത് ഇനി കിട്ടിയില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ മാർക്കൊന്നുമല്ല ലൈഫിലെ ഏറ്റവും വലിയ സംഭവം, നന്നായി ബിഹേവ് ചെയ്യുക, നന്നായിട്ട് എല്ലാവരോടും പെരുമാറുക, എനിക്കും അത് നല്ലൊരു ഹ്യൂമൻ ബീങ് ആവുക എന്നുള്ളത് തന്നെ കേട്ടോ എൻ്റെ ഏറ്റവും വലിയ. എന്നാലും അമ്മമാർ കുറച്ച് പഠിക്കും, അച്ഛന്മാർ അത്ര ചെയ്യണ്ടാവില്ല, പഠിക്കുക 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 പറഞ്ഞ് നടക്കുമല്ലോ. അങ്ങനത്തെ ഒരു സാധാരണ അമ്മയാണ് ഞാൻ. പക്ഷെ എക്സാമിന്റെ പേപ്പർ കിട്ടാനായിട്ട് സ്കൂളിൽ പോയി തുടങ്ങില്ലേ, അപ്പൊ ഞാൻ അവനോട് ഇത്രേ പറയാറുള്ളൂ, മാർക്ക് കുറഞ്ഞാൽ കണ്ടാൽ സങ്കടപ്പെടണ്ട, ഒരു പ്രശ്നമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. അത് എന്റെ രീതി, കാരണം എനിക്ക് പേടിയാ, കാരണം മാർക്ക് കുറഞ്ഞിട്ട് അവിടുന്ന് അവൻ സങ്കടപ്പെട്ട്, സ്കൂളിൽ നിന്ന് സങ്കടപ്പെട്ട് അവൻ വേറെ വല്ലതും ചിന്തിക്കോ, അമ്മ ചീത്ത പറയോ അച്ഛൻ ചീത്ത പറയോ, അതെനിക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് ഞാൻ പോണതിന്റെ മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, എത്ര മാർക്ക് പറഞ്ഞാലും അമ്മയ്ക്ക് പ്രശ്നമില്ല, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് രണ്ടുപേർക്കും കൂടി ശരിയാക്കാം, അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടോ ഞാൻ വിടാറ്. ഇത് സത്യസന്ധമായിട്ട് പറയണ കാര്യമാണ്, കാരണം എനിക്കതൊരു ടെൻഷൻ, സ്കൂളിൽ നിന്ന് അവൻ ഒറ്റയ്ക്കല്ലേ, വേറെ വല്ലതൊക്കെ ചിന്തിക്കുമോ പേടിച്ചിട്ടാണ്. അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാൽ മാർക്ക് ഇനി അഥവാറ്റ് കുറഞ്ഞാലും ഞാനൊന്നും പറയാറില്ല. പക്ഷെ
എക്സാമിന്റെ മുമ്പ് ഞാൻ ഇങ്ങനത്തെ അമ്മയല്ല, ഞാൻ പഠിക്കുക പഠിക്കുക പറഞ്ഞ നല്ലോണം പുറകെ കൂടും. കുട്ടിയുടെ പറഞ്ഞു എക്സാം ടൈം ആയാൽ വീട്ടിലേക്ക് വരാനേ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ അവൻ പഠിക്കണു, ഞാൻ അതിന്റെ പുറകെ കൂടുന്നു, ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. പിന്നെ അമ്മ അച്ഛനും അച്ഛമ്മ അമ്മമ്മ അവരൊന്നും ആ സമയത്ത് ഇവിടെ ഇല്ലാണ്ടിരിക്കണ നല്ലത്. കാരണം എനിക്കും സ്വരം തരില്ല. കാരണം അവരൊക്കെ പറയാ എങ്ങനെയാ വെച്ചാൽ ആ സാറില്ല അത്രയ്ക്ക് മതി. എല്ലാരും അങ്ങനെയാ, കുട്ടികളും അങ്ങനെയാ. പക്ഷെ എക്സാം പരീക്ഷയുടെ സമയത്ത് എനിക്ക് ആ സമയത്ത് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ അടിയും ചീത്ത പറച്ചിലും കാര്യങ്ങൾ കേൾക്കുമ്പോ പിന്നെ നമ്മൾ തമ്മിൽ അടിയാവും. പക്ഷെ എന്നിട്ട് അവൻ എന്താ പറയാറ്, അമ്മ അച്ഛ അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി പറയാറില്ലേ. പക്ഷെ മാർക്ക് കുറഞ്ഞാലും ഇതൊരു വിഷയമല്ല. മാർക്ക് കുറഞ്ഞിട്ട് പേപ്പർ കൊണ്ടുവന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ അത് എന്താ പറയാ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെയ്തതിൽ ഒരു തെറ്റില്ല. അത് അവരുടെ ലൈഫാണ്. അവര് അവരുടെ മക്കളെ ഏത് രീതിയിലാണ് വളർത്തേണ്ടതെന്ന് അവര് ആ അച്ഛനമാരുടെ ഇഷ്ടമാണ്. അതിപ്പോ പണ്ട് ആൾക്കാർ അടിച്ചു വളർത്തിയിരുന്നു, ഇന്ന് അടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്നത്തെ പാരന്റ്സ് കുറെ പിന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് വളർത്തരുത്. ഇതിലൊന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല. ഇവിടെ എക്സാം ടൈമിൽ മാത്രമേ ഉള്ളൂ ഞാനൊരു ഭയങ്കര അത്യാവശ്യം ടോൺ കേൾക്കണുണ്ട്, അത്യാവശ്യം നല്ല ലക്ഷ്യം. അല്ല ഇത് വേറെ സംഭവം. പിന്നെ ടി വി സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു ടി വി സ്റ്റോപ്പ് ചെയ്യുക. ചിലപ്പോ ഒരു പക്ഷേ ഈ അടിക്കുന്ന അമ്മമാരെന്നെ ശരിക്കും വിഷമിക്കുക. എനിക്ക് അറിയാം സോനു ചിലപ്പോ അടിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്തിനാ അടിച്ചേ ചോദിച്ചിട്ട് അത്രയും സങ്കടം ഉണ്ടാവും. അതില്ല, എനിക്കറിയാം അമ്മമാരെങ്ങനെയാന്ന്. എന്റെ ഫ്രണ്ട്സായ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ അയ്യോ അടിച്ചതിന് ശേഷം സങ്കടപ്പെടും. പക്ഷെ എന്റെ ചെറിയൊരു അഭിപ്രായം, മാർക്ക് പേപ്പർ കിട്ടിയിട്ട് പിന്നെ അതിനെ സങ്കടപ്പെടുത്തിട്ട് എന്താ കാര്യം? പിന്നെ നെക്സ്റ്റ് ടൈം നന്നായി പഠിച്ചോളൂ പറയാം. പിന്നെ അങ്ങനെ പണിഷ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഇത് രണ്ടാമത്തെ സംഭവം അല്ല, ടി വി കാണിക്കുന്ന മാത്രമല്ല, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പോർഷൻ എത്രയേ ഉള്ളൂ, അത് അവരുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് മെയിനായിട്ട്, അതിലാണ് നമുക്കൊരു അഭിപ്രായം പറയാനുള്ള കേട്ടോ. ഇത് ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മൾ വളരെ ഇപ്പോൾ നമുക്കൊന്നും നേരിട്ട് അറിയില്ല, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ഓരോരോ ലൈഫാണ്. അവർ നന്നായിട്ട് അവരെ കുട്ടികളെ നോക്കി വളർത്തുന്നുണ്ട്. ബഷീർ പറഞ്ഞ കറക്റ്റ്, ആ കുട്ടിയുടെ വീഡിയോയിലൊക്കെ നല്ല ബിഹേവിയർ ആയിട്ട് നല്ലൊരു കുട്ടി, അതല്ല ഏറ്റവും വലുത് വേണ്ടത്. കൊറേ മാർക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? പിന്നെ സ്വാഭാവികമായിട്ടും കിട്ടണേ കിട്ടട്ടെ വെച്ചിട്ട് അമ്മമാരൊന്ന് പുറകെ കൂടും, അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം അമ്മമാര്, തീരെ കുട്ടികളെ ശ്രദ്ധിക്കാത്തവര് ചിലപ്പോ പുറകെ കൂടൂല. അത് അവര് ശ്രദ്ധിക്കണോണ്ടാണ്. പക്ഷെ ഇത് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കണ്ടായിരുന്നു. അതിന് മുന്നൊരു കാര്യം പറയണത്, ഈ ബഷീർ പക്ഷേ രണ്ടാമത് ഈ ജെ വി ഐ ടി വിക്ക് റിയാക്ട് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ആ ഫുൾ വീഡിയോന്റെ ഇതിന് റിലേറ്റഡ് ആയിട്ട് അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് കംപ്ലീറ്റ് ഈ കുട്ടിയെ കുറിച്ചാണ്. വെൽ ബിഹേവ്ഡ് എന്നാ പറഞ്ഞത് മനസ്സിലായോ? ആ ഞാൻ കമന്റ്സ് നോക്കിയ സമയത്ത് എന്താ അറിയോ, അത് നമുക്ക് തോന്നിയാണ്. ഞാൻ അവരുടെ ബ്ലോഗ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയും ആൾക്കാർ ഈ കുട്ടിയുടെ മാർക്കും പറഞ്ഞിട്ട് അതും ആകെ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലെത്തിയുള്ളൂ. സെക്കൻഡ് പാർട്ട് നമുക്കൊന്ന് കാണട്ടോ. അതിലാണ് ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഏതൊരു ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ഇത്രയധികം പ്രഷർ കൊടുത്തിട്ട് മാർക്ക് ലിസ്റ്റിൽ മാർക്ക് കുറഞ്ഞു വരുന്ന ആ ഒരു കുട്ടിയുടെ പ്രഷർ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിനക്കെതിരെ അഭിപ്രായം ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഇവൻ്റെ മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കാലിറ്റിയിലേക്ക് നീ ഇവനെയും കൊണ്ട് ഇറങ്ങി, കണ്ണനെയും കൊണ്ട് ഇറങ്ങി, ഇറങ്ങിയിട്ട് അവരോട് പറയുകയാണ് അതാണ്ട് അവനെ മാർക്ക് എഴുതി അടുത്ത പ്രാവശ്യം ഇവർക്ക് പ്രോമിസ് ചെയ്യേ. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രോഡർ ഓഡിയൻസ്, കാരണം എത്ര ലക്ഷക്കണക്കിന് അല്ലേ മില്യൺ ആൾക്കാർ കാണുന്ന വീഡിയോ, ചിലപ്പോൾ ഈ ബഷീർ ബഷി സബ്സ്ക്രൈബേഴ്സിന് ഒരു ഫാമിലി പോലെ പറയണ പോലെയും അത് അങ്ങനെ. അപ്പൊ അവരോട് പറയണ പോലെ നോക്ക് മാർക്ക് കുറവാട്ടോ, നെക്സ്റ്റ് ടൈം ഇവരോട് പറയുമ്പോഴേക്കും നീ നല്ല മാർക്ക് മേടിക്കണം. പക്ഷെ അത് ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും, അറിയില്ല. പക്ഷെ വിഷമം എന്റെ മോനാണെങ്കിൽ അവന് നാലാളെ മുമ്പിൽ വെച്ച് ചീത്ത പറയണ ഒന്ന് നോക്കി പഠിപ്പിക്കണം, ഇഷ്ടമല്ല. അവനോട് ഒന്ന് പറയും, അമ്മ അമ്മ എന്ത് വേണം, ഇങ്ങനെ പറയാം, അമ്മ എന്ത് വേണേലും പറഞ്ഞോളൂ, പക്ഷെ ഒറ്റയ്ക്ക്. ഞാൻ എല്ലാം കേൾക്കും സഹിക്കും, പക്ഷെ ഒറ്റയ്ക്ക് ആരുടെ മുമ്പിൽ വെച്ചിട്ട് ചീത്ത പറയരുതേ പ്ലീസ് അമ്മയെന്ന് എപ്പോഴും പറയും. അത് നമ്മളെ റിലേറ്റീവ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് വരാൻ അവനെ ചീത്ത പറയണം, അവന് ഇഷ്ടമല്ല. അങ്ങനെ ആ അമ്മോളുടെ പ്രായം തന്നെയാണ് എൻ്റെ കണ്ണന്. എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും എന്ന്. അപ്പം അതുകൊണ്ട് അതിന് സങ്കടമായിട്ടുണ്ടാവും. അത് വേണ്ടായിരുന്നു. ശരിയാണ്, സബ്സ്ക്രൈബേഴ്സ് ഫാമിലി പോലെ. പക്ഷെ ഈ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആണെങ്കിലും ഒരുപാട് രീതിയിൽ ചിന്തിക്കുന്ന പല രീതിയിലും
ഇതിൽ നമ്മുടെ അഭിപ്രായം പറയാട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ ഇപ്പൊ ഈ ചെറിയ ക്ലാസ്സല്ലേ, അതിലിപ്പോ ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ അവള് വലിയ ക്ലാസ് ആകുമ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചോളൂ. ടിവി ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പൊ ഇത്രേ ഉള്ളൂ, ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ കുട്ടിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് പറയട്ടോ, അല്ല ഞാൻ പറയട്ടെ. അതായത് എപ്പോഴും പറയും, എന്താ പറയാ, കുട്ടപ്പ കണ്ണനോട് പറയും, കുട്ടപ്പ പിന്നെ ഞാൻ പറയും കുട്ടനോട്, കുട്ടി പഠിക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, അത് ചെയ്യില്ല പറയുമ്പോൾ പറയും, കുട്ടപ്പ എന്ത് കുറവാടാ നിനക്കുള്ളത്, നിനക്ക് അച്ഛൻ അത് ചെയ്യുന്നില്ല, ഏത് കൊണ്ടുപോകണില്ല, ഏത് ചെയ്യില്ല, നിനക്ക് പഠിച്ചാൽ പോരേ ചോദിക്കും. അപ്പൊ അതേപോലെ ചീത്ത ഒന്നും പറയാറില്ലേ, കുട്ടിയുടെ അടിക്കാറില്ല, ചീത്ത പറയാറില്ല, അതെല്ലാം ഞാൻ പറഞ്ഞു. ഈ ഡയലോഗ് പറയാറില്ലേ, കുട്ടപ്പ അച്ഛനെ കുട്ടിക്ക് അച്ഛനൊക്കെ ചെയ്തു തരില്ലേ, ഇതടാ ഇത് ചെയ്തു കൊടുക്കണം അച്ഛനല്ലേ. ഔദാര്യമായിട്ട് പറയല്ലോ എല്ലാ വിധവും. ബഷീർ ബഷി പറഞ്ഞത് എന്തെന്നറിയോ, പിന്നെ അതും ഞാൻ കുറ്റായിട്ടല്ല, എല്ലാ അച്ഛന്മാരും പറയണം അതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായം പറയട്ടോ, എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, ഉണ്ടായിരിക്കും. അതായത് ഡ്രസ്സ് മോക്കുള്ള നല്ല ഡ്രസ്സ്, നല്ല ഫുഡ്, പിന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോകണു ഒക്കെ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മള് സ്വന്തം ഇഷ്ടത്തിന് നമ്മള് ആ കുട്ടികൾ പറഞ്ഞിട്ടല്ലോ, നമ്മള് വിചാരിച്ചിട്ടല്ലേ ഈ കുട്ടികളുണ്ടാവണെ, നമ്മുടെ തീരുമാനമല്ലേ. അപ്പൊ ആ മക്കളെ ഒരു പ്രായം വരെ, അവര് സെൽഫ് സഫിഷ്യന്റ് ആവണ വരെ നമ്മള് നമ്മുടെ കഴിവിനനുസരിച്ചിട്ട്, അത് പ്രത്യേകം കേട്ടോ, നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാം ചെയ്ത് നോക്കണം. അതൊന്നും ഇത് ചെയ്തു തരണോണ്ട് ഇവർ പഠിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ കുട്ടിയെ കൂടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പോയാലും ഒരു കുഴപ്പമില്ല, വെച്ചിട്ട് വേണ്ടാത്തല്ല. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ ഈ ഡ്രസ്സും ഈ സാധനങ്ങളും ഇത് നോക്കലൊക്കെ നമ്മുടെ കടമയാണ്. അച്ഛനോട് പറഞ്ഞ ഓർമ്മയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞറിയോ, ഇപ്പൊ ഞാൻ എന്റെ കേസിലാണെങ്കിൽ ഞാനത് പറയാറുണ്ട്. ഞാൻ കുട്ടപ്പനോട് വളരെ പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞ അച്ഛൻ കുട്ടിക്ക് എന്തിന്റെ ഇതാടാമോ ചെയ്തത്. പക്ഷെ ബഷീറിന്റെ കേസിൽ എന്താണെന്നറിയോ, ബഷീർ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞില്ല, ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഈ ഒരു രീതിയിലുള്ള ഇത്രയും സുഖ സൗകര്യങ്ങളിൽ ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ ബഷീർ അതിലൊരു കാര്യം പറഞ്ഞു, ഞാൻ പഠിച്ചു അല്ല, സോറി ഇത് സോറി പറയാം, ഈ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. നീ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് അങ്ങനെ തോന്നി, കുട്ടികൾ പാവം, ഒന്നും രണ്ടും മൂന്നും നാലും കുട്ടികൾ ഉണ്ടാവുന്നത് ആ കുട്ടികൾ ഒരു ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ അച്ഛനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ തെറ്റ് പറയല്ല, ഞാൻ ജസ്റ്റ് തെറ്റ് പറയല്ല. ഇത് ബഷീർ ബഷിയുടെ കേസിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ബഷീർ ബഷി പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. പക്ഷെ പഠിച്ചാൽ നേടുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവരവരെ ഇഷ്ടത്തിന് വേണ്ടി അവർ ജീവിക്കുന്നില്ലേ പല ആൾക്കാരും. അൾട്ടിമേറ്റ്ലി എന്താ അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, മാർക്ക് ലിസ്റ്റ് അല്ല എല്ലാം. അതെ, ശരിക്കും പറയണെങ്കിണ്ടല്ലോ, ബഷീർ ബഷി ഫാമിലി ചിലപ്പോ അങ്ങനെയൊന്നും ആയില്ല ചിന്തിക്കണ്ടാവുക. പക്ഷെ വേണ്ടായിരുന്നു, കാരണം ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും അതിന്റെ മനസ്സിൽ. ഇനി അതിന് അടുത്ത നെക്സ്റ്റ് ടൈം എക്സാമിന് ഈ ഒരു പ്രഷർ ഉണ്ടാവില്ലേ, ഈശ്വര ആ മാർക്ക് കുറഞ്ഞാൽ ഇനി ഞാൻ എന്താ ചെയ്യാ, ഒന്ന് പറയണോ കുട്ടിയോട്, പറയണേ സാരമില്ല, ആ കുട്ടി സമാധാനത്തോടെ പഠിച്ചോ എന്ന് പറയണേ. ഇതിൽ എന്താ പറയണ്ടാവുള്ള അറിയോ, ഇനി ഇവരുടെ കേസിൽ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ മറ്റേ ആ എന്താ പറയാ, ആ മറ്റേ ടീമുണ്ടല്ലോ, അമ്മയും മക്കളും മകൾ ഒളിച്ചോടി പോയി, ഉപ്പുമുളകിന്റെ കേസിൽ പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കി, അല്ല കമ്പയർ ചെയ്യല്ല കേട്ടോ, കമ്പയർ ചെയ്യല്ല. പക്ഷെ പഴയ കേസിൽ പഴയതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന മാതിരി സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആൾക്കാർ ഇപ്പോൾ കുത്തിപ്പൊക്കാൻ മതി, കാരണം സോഷ്യൽ മീഡിയ ആണ്, ഇതൊന്നും പോകില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ പേഴ്സണൽ അഭിപ്രായം മാത്രം പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നുമില്ല. വെറും ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതെ അത് എല്ലാവരും ആ കുട്ടി എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്, അതിലൊന്നും ആരും ഭയം പറയല്ല. പിന്നെ എല്ലാവരും റിയാക്ട് ചെയ്തു. പിന്നെ മാത്രമല്ല കേട്ടോ, ഈ വ്ളോഗ് ചാനൽസ് ചാനൽ ചെയ്യുന്നവരോടൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം എന്താ പറയുക, ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇതൊരു വ്ളോഗ് ചാനലായിട്ട് ഒരു വ്ളോഗായിട്ട് തുടങ്ങിയത് നല്ല പാടാ. നമുക്ക് നമ്മളെ ജോലിയും പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്താ അറിയോ, ഇതൊക്കെ പല ആൾക്കാരും ബഷീറിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ബഷീർ പറഞ്ഞു, പല ആൾക്കാരും പലതും സെൻസർ ചെയ്തിട്ടേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ വ്ളോഗ് എടുക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകണോ, അല്ല ഗുരുവായൂർ, ഇന്നലെ ഗുരുവായൂർ പോയത്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് മാത്രമേ നമ്മൾ വ്ളോഗിൽ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യം, അല്ല അതുകൊണ്ടാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലെ ചില കാര്യങ്ങളൊന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ല അതില്ലേ, ഞാൻ അതെല്ലാരും അങ്ങനെ തന്നെയാവില്ലേ, എല്ലാ കാര്യമൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ പോണത് വരുന്നത് അതൊക്കെ കാണിക്കാം. പക്ഷെ നമ്മളെ വീട്ടിലെ എല്ലാ കാര്യമൊന്നും ചില വ്ളോഗേഴ്സ് അങ്ങനെയൊന്നും. പിന്നെ മാത്രം എന്താ പറയുക, ഇതൊക്കെ കാണുന്നവർക്ക് പലർക്കും കമന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ചർച്ച ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് പലരും ഉണ്ടാക്കി കൊടുക്കണം. എന്താണെങ്കിലും വലിച്ചു നീട്ടിന്ന് വിചാരിക്കുന്നു, കുറച്ച് അത്യാവശ്യം നന്നായിട്ട് അങ്ങനെ പറഞ്ഞു പോയപ്പോ അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ, എല്ലാവരും അവരവരുടെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. ബാക്കി എല്ലാം അടിപൊളിയാണ്. ഞങ്ങളെ ഗുരുവായൂർ വ്ളോഗ് ആരെയും കണ്ടുവോ? കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ കേട്ടോ, എല്ലാവരും ഏതൊക്കെ വണ്ടി കൊണ്ട്. അപ്പൊ അത്ര തന്നെയുള്ളൂ, ഇന്ന് വേറെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ചീത്ത പറഞ്ഞു അല്ലേ.
ഞാൻ ചീത്ത പറയണമെന്നില്ല, വെറുതെ പറയലോ മുത്തുമണിന്ന് ചീത്ത ഇല്ല. ഞാൻ അവളോട് ഒന്നിങ്ങോട്ട് മാറി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സംഗതി എന്താ വെച്ചാൽ സ്ട്രോങ് ആയി കുറച്ച് കുട്ടീനോട് ചീത്ത പറഞ്ഞു, എന്നിട്ട് ചീത്ത പറയാൻ പാടില്ല എന്നുള്ള ബഷീർ ബഷീനെ ഉപദേശിച്ചു. ഇതൊക്കെയാണ് നടന്നത്. ഇതൊന്നും പറ്റില്ല കുട്ടേട്ടാ, ഇത് ഞാൻ പ്രശ്നം ചീത്ത പറഞ്ഞു പറയും. എന്താണോ സാരല്ല കേട്ടോ, എന്നിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വീഡിയോ വിളിച്ചു കേട്ടുന്നില്ല, ബൈ. അത് പറ്റൂല കേട്ടോ കുട്ടേട്ടാ.